നമസ്കാരം. ആനന്ദ് ടി വി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. യു കെയിൽ സ്ഥിരതാമസത്തിനായി ശ്രമിക്കുന്ന പകുതിയിലധികം ആളുകൾക്കും താങ്ങാനാവാത്ത ഭക്ഷണ ഉൽപ്പന്നങ്ങളുടെ വില ഒരു വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെ സർവേയിലാണ് ഈ കണ്ടെത്തൽ. വിദേശ സഹായ ബഡ്ജറ്റിന്റെ മൂന്നിലൊന്ന് വരെ യു കെയിലെ അഭയാർത്ഥികളെ പാർപ്പിക്കാൻ ഉപയോഗിക്കുന്നതായി എംപിമാർ റിപ്പോർട്ട് ചെയ്യുന്നു. സുസ്ഥിരമല്ലാത്ത പ്രവണതയെ ചുറ്റിപ്പറ്റിയുള്ള വസ്തുതകൾ സർക്കാർ മനഃപൂർവ്വം മറച്ചുവെക്കുകയാണെന്ന് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് സെലക്ട് കമ്മിറ്റി കുറ്റപ്പെടുത്തി. COVID-19 പാൻഡമിക് സമയത്ത് ജോലി ചെയ്യാതിരിക്കാൻ യു കെയിലെ അധ്യാപകർ ഓരോ ഒഴിവ് കഴിവ് തേടുകയായിരുന്നു എന്ന് സർ ഗാവിൻ വില്യംസൺ കുറ്റപ്പെടുത്തി. പാൻഡമിക്കിന്റെ ആദ്യ നാളുകളിൽ കുട്ടികളും അധ്യാപകരും തുറക്കലുകളുടെയും അടച്ചുപൂട്ടലിന്റെയും ഒരു റോളർ കോസ്റ്ററാണ് സാക്ഷ്യം വഹിച്ചത്. യു കെയിൽ പലിശ നിരക്ക് ഇനിയും ഉയർന്നേക്കുമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മേധാവി മുന്നറിയിപ്പ് നൽകി. ജീവിത ചെലവ് കുറയ്ക്കാൻ പലിശ നിരക്ക് വീണ്ടും ഉയർത്തേണ്ടി വരുമെന്ന് ആൻഡ്രൂസ് ബെയ്ലി പറഞ്ഞു. 43 പേരുടെ മരണത്തിനിടയാക്കിയ റെയിൽ അപകടത്തിൽ ഗ്രീസിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നു. സ്വതന്ത്രമായ അന്വേഷണം നടത്തി നീതി നടപ്പാക്കുമെന്നും സർക്കാർ അറിയിച്ചു. യുദ്ധത്തിനിടയിൽ ഏറെ ബുദ്ധിമുട്ടുള്ള ശൈത്യകാലത്തെയാണ് യുക്രൈൻ മറികടന്നതെന്ന് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു. എങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക് ഊർജ സംവിധാനവും ചൂടും നൽകാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം ഇന്ത്യയിൽ നടക്കുന്ന G20 മീറ്റിൽ സുപ്രധാന വിഷയമായിരിക്കും. സമ്മേളനത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും റഷ്യൻ വിദേശകാര്യമന്ത്രിയും നീണ്ട നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നു. $619 മില്യൺ വില മതിക്കുന്ന USന്റെ F-16 യുദ്ധവിമാനങ്ങൾ തായ്വാന് വിൽക്കപ്പെടുന്നു. ഈ വർഷത്തെ ആദ്യ US ആയുധ ഇടപാടിനെ സ്വാഗതം ചെയ്യുന്നതായി തായ്വാൻ അറിയിച്ചു. മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഇന്ന് BJPയിൽ ചേർന്നാൽ നാളെ തന്നെ ജയിൽ മോചിതനാകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സിസോദിയയുടെ അറസ്റ്റിലൂടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ AAP സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ BJP അട്ടിമറിക്കുകയാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. ഗുജറാത്തിൽ BJPക്ക് വൻ തിരിച്ചടി. നഗര ജില്ലാ തലവന്മാർ ഒന്നിനു പിറകെ ഒന്നായി രാജിവെക്കുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് കാണുന്നത്. ബോളിവുഡ് താരം ഷാറൂഖ് ഖാന്റെ ഭാര്യയും ഇന്റീരിയർ ഡിസൈനറുമായ ഗൗരി ഖാനെതിരെ വിശ്വാസവഞ്ചന കേസ്. ഗൗരി ഖാൻ ബ്രാൻഡ് അംബാസിഡറായ തുൾസിയാനി എന്ന കെട്ടിട നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കേസിന് ആധാരം. KSRTCയിൽ ടാർജറ്റ് അടിസ്ഥാനത്തിൽ ശമ്പളം നൽകാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. നിർബന്ധിത VRS ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള സർക്കാരിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പുതിയ കമ്പനിയെ കണ്ടെത്താനുള്ള ടെൻഡർ വിളിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകി. കോഴിക്കോട് യുവതിയുടെ വയറ്റിൽ കത്രിക മറന്നുവച്ച സംഭവത്തിൽ വിദഗ്ധ സംഘം സർക്കാരിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അല്ലെന്ന് വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തി. അർജന്റീനിയൻ ഫുട്ബോൾ താരം ഗെർണോച്ചോ മികവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FA കപ്പ് ക്വാർട്ടറിലേക്ക്. 2 സീസണുകൾക്ക് മുൻപാണ് താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തുന്നത്. ആനന്ദ് ടി വി ന്യൂസ് ഹൈലൈറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ആനന്ദ് ടി വി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് ടി വി ചാനലിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.